നമസ്കാരം. റാഫ്റ്റ് ഓഫ് ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ നടക്കുന്ന നാല് മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയിലെ മൂന്നാമത്തെ ടെസ്റ്റ് മത്സരം നാളെ കഴിഞ്ഞ് 23-ാം തീയതി അഹമ്മദാബാദിലെ മൊട്ടേറ സ്റ്റേഡിയത്തിൽ ആരംഭിക്കുകയാണ്. ഈ ടെസ്റ്റിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ആരാധകരുടെ മനസ്സിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ നായകൻ വിരാട് കോഹ്ലിയുടെ ബാറ്റിൽ നിന്ന് ഒരു സെഞ്ചുറി പിറക്കണം, അത് പിറക്കുമോ എന്നതാണ് അവർ ഉറ്റുനോക്കുന്നത്. ഇതിങ്ങനെ പറയാനുള്ളൊരു കാരണം, 2019 ഡിസംബറിന് ശേഷം അന്താരാഷ്ട്ര മത്സരങ്ങളിൽ കോഹ്ലി 12 50s നേടിയിട്ടുണ്ട് വ്യത്യസ്ത ഫോർമാറ്റുകളിലായിട്ട്. പക്ഷേ സെഞ്ചുറി അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ നിന്ന് പിറന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ നിന്ന് സെഞ്ചുറി പിറക്കാത്തൊരു വർഷമായിരുന്നു 2020. ശരിയാണ്, കോവിഡ്-19 മറ്റു പ്രശ്നങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് മത്സരങ്ങൾ കുറച്ച് മാത്രമേ നടന്നിട്ടുള്ളൂ. എന്നാലും കോഹ്ലിയുടെ അരങ്ങേറ്റ വർഷത്തിന് ശേഷം അദ്ദേഹം സെഞ്ചുറി കുറിക്കാത്ത ഒരു വർഷമാണ് 2020. 2021 അതിനൊക്കെ അദ്ദേഹം പരിഹാരം കാണും, മികച്ച പ്രകടനം നടത്തുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ കാത്തിരിക്കുന്നത്. രസകരമായൊരു കാര്യം, ഈ കാലയളവിൽ 12 50s അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ നിന്ന് പിറന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഇതേപോലെയുള്ള ഒരു അവസ്ഥയിലൂടെ ജോ റൂട്ടും കടന്നുപോയിട്ടുണ്ട്. ഇംഗ്ലീഷ് ടീമിൻ്റെ നായകനാണ്. നമ്മളിപ്പോൾ ലോകത്തെ ഏറ്റവും മികച്ച 4 ബാറ്റ്സ്മാന്മാരുടെ പേര് പറയുമ്പോൾ അതിൽ വിരാട് കോഹ്ലിയും ജോ റൂട്ടും ഉണ്ടാകാറുണ്ട്. ഇതേ ജോ റൂട്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു കരിയറിലെ തന്നെ ഏറ്റവും മികച്ച ഫോമിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. 2021 ഇപ്പോൾ അദ്ദേഹം 3 സെഞ്ചുറികൾ ഓൾറെഡി ടെസ്റ്റിൽ നേടിക്കഴിഞ്ഞു. അതിൽ 2 ഡബിൾ സെഞ്ചുറി ആയിരുന്നു എന്നതൊക്കെ നമുക്കറിയാവുന്നതാണ്. ജോ റൂട്ട് ഇതുപോലെ 2017 സെപ്റ്റംബർ മുതൽ 2018 ഫെബ്രുവരി വരെയുള്ള കാലഘട്ടത്തിൽ ഒരു സെഞ്ചുറി പോലും അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നേടിയിരുന്നില്ല. കോഹ്ലിയെപ്പോലെ 12 അർദ്ധ സെഞ്ചുറികളാണ് അക്കാലത്ത് അദ്ദേഹം നേടിയിരുന്നത്. ഒരു പക്ഷേ അന്നത്തെ റൂട്ടിൻ്റെ അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കോഹ്ലി പോകുന്നത് എന്ന്, അല്ലെങ്കിൽ അതിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. റൂട്ടിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസിയുടെ തുടക്ക സമയത്തൊക്കെ അത് അദ്ദേഹത്തിൻ്റെ ബാറ്റിങ്ങിനെ ബാധിച്ചിരുന്നോ എന്ന് പോലും സംശയങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം അതിൽ നിന്നൊക്കെ മാറി മികച്ച ഫോമിലേക്ക് വന്നിട്ടുണ്ട്. കോഹ്ലി ആവട്ടെ, അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസിയുടെ തുടക്കത്തിൽ അങ്ങനെയൊരു പ്രശ്നമേ ഉണ്ടായിരുന്നില്ല. മികച്ച ഫോമിലാണ് അദ്ദേഹം ബാറ്റ് വീശിക്കൊണ്ടേയിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു ചെറിയ സംശയം ആരാധകർക്ക് വരുന്ന രൂപത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് ഫിഗറുകൾ മാറിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഈ ഒരു കണക്കുകളൊക്കെ നോക്കുമ്പോൾ ഒരു സാധാരണ ബാറ്റ്സ്മാനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ മികച്ച പ്രകടനം തന്നെയാണ് കോഹ്ലി ഇപ്പോഴും നടത്തുന്നത്. 2020 അദ്ദേഹം 987 runs 24 innings നിന്ന് കുറിച്ചത് എന്ന് പറയുമ്പോൾ ഒരു സാധാരണ ബാറ്റ്സ്മാനെ സംബന്ധിച്ചിടത്തോളം അതൊരു മികച്ച ഫിഗറുകൾ തന്നെയാണ്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോഹ്ലി സ്വയം ഒരു ഹയർ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ സ്റ്റാൻഡേർഡുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴാണ് ഇതൊന്നുകിൽ ആവറേജോ അല്ലെങ്കിൽ ബിലോ ആവറേജോ എന്നൊക്കെ നമുക്ക് പറയേണ്ടി വരുന്നത്. പക്ഷേ കോഹ്ലി ഇനിയുള്ള മത്സരങ്ങളിൽ മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് തൻ്റെ ആ പഴയ ഫോമിലേക്ക് അദ്ദേഹം ഉയരുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ കാത്തിരിക്കുന്നത്. മൊട്ടേറ സ്റ്റേഡിയത്തിൽ ഡേനൈറ്റ് ടെസ്റ്റാണ് വരാൻ പോകുന്നത്. പിങ്ക് ബോൾ ടെസ്റ്റാണ് വരാൻ പോകുന്നത്. ആ ടെസ്റ്റിൽ മികച്ച പ്രകടനം കോഹ്ലിയിൽ നിന്ന് ഇന്ത്യ ആഗ്രഹിക്കുന്നുണ്ട്, ഇന്ത്യൻ ആരാധകർ ആഗ്രഹിക്കുന്നുണ്ട്. അദ്ദേഹം മുന്നിൽ നിന്ന് നയിക്കുന്നത് കാണാൻ വേണ്ടി വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് റാഫ്റ്റോക്സ് വീണ്ടും എത്താം.